യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മളിന്ന് ധ്യാനത്തിന് വിഷയമാക്കുന്നത്. ഈ സുവിശേഷ ഭാഗത്തിൻ്റെ സന്ദർഭം തന്നെ നമ്മളൊന്ന് മനസ്സിലേക്ക് ആദ്യം കൊണ്ടുവരണം. അതായത് 10-ാം അധ്യായത്തിൻ്റെ തുടക്കം മുതൽ ഈശോ പറയുന്നത് നല്ല ഇടയൻ്റെ ഉപമയാണ്. ആ നല്ല ഇടയൻ്റെ ഉപമ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനോടുള്ള പ്രതികരണം യഹൂദരുടേതാണെന്ന് പറയുന്ന പ്രതികരണമുണ്ട്. ഈശോയെ തിരസ്കരിക്കുന്നു, ക്രിസ്തുവിനെ തിരസ്കരിക്കുന്ന പ്രതികരണം. അതിനോട് മറുപടി പറഞ്ഞുകൊണ്ട് ഈശോ വീണ്ടും ഈ ഉപമയുടെ വ്യാഖ്യാനമോ ഉപമയുടെ വളർച്ചയോ തുടരുന്ന ഭാഗമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഭാഗം 28-ാമത്തെ വചനമാണ്. അതായത് ഈശോ പറയുന്നത് സ്വന്തം ആടുകളെക്കുറിച്ചാണ്, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു. അങ്ങനെയെങ്കിൽ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ പറയുന്നത് നിത്യജീവൻ സ്വന്തമാക്കാനുള്ള വഴി എന്താണ്? ആ വഴിയാണ് ഈശോ ഇന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നിത്യജീവൻ, അതായത് നിത്യമായ ജീവൻ, മരണം കൊണ്ടും അവസാനിക്കാത്ത ജീവൻ, മരണത്തിനപ്പുറത്തേക്കും കടന്നു നിൽക്കുന്ന ജീവൻ സ്വന്തമാക്കാനുള്ള വഴി എന്താണ്? അതാണ് ഈശോ 27-ാമത്തെ വചനത്തിൽ പറയുന്നത്. ഈശോ പറയുന്നു, ആടുകൾ, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. സ്വരം ശ്രവിക്കുക, ഈശോയുടെ ഇടയൻ്റെ സ്വരം ശ്രവിക്കുക, ഇടയനെ അനുഗമിക്കുക. അങ്ങനെ സ്വരം ശ്രവിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്ന ആടുകൾക്കാണ് അവൻ നിത്യജീവൻ നൽകുന്നത്. അങ്ങനെയെങ്കിൽ നിത്യജീവൻ, മരണത്തിനപ്പുറത്തേക്കും കടന്നു നിൽക്കുന്ന ജീവൻ സ്വന്തമാക്കാനുള്ള വഴി നല്ല ഇടയനായ ഈശോയെ അനുഗമിക്കുക, അവൻ്റെ സ്വരം ശ്രവിക്കുക എന്നതാണ്. ഈശോയുടെ സ്വരം ശ്രവിക്കുകയും അവനെ അനുഗമിക്കുകയും ചെയ്യുകയാണ് നിത്യജീവൻ സ്വന്തമാക്കാനുള്ള വഴി എങ്കിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈശോയെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ഏത് ഈശോയെ? ഈ ഉപമയുടെ പശ്ചാത്തലത്തിൽ ഈശോ പറയുന്നത് 11-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നു, ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ അർപ്പിക്കുന്നു. വീണ്ടും അതുതന്നെ 15-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നു, ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന നല്ല ഇടയനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നല്ല ഇടയനെ അനുഗമിക്കുക എന്ന് ഈശോ മാർഗമായിട്ട്, നിത്യമായ ജീവൻ സ്വന്തമാക്കാനുള്ള മാർഗമായിട്ട് പറയുമ്പോൾ ഈ നല്ല ഇടയൻ്റെ സ്വഭാവം എന്താണ്? അതാ ഈശോ പറയുന്നത്, ആടുകൾക്ക് വേണ്ടിയിട്ട് ജീവൻ അർപ്പിക്കുന്ന നല്ല ഇടയൻ, ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുക്കുന്ന നല്ല ഇടയനെ അനുഗമിക്കുമ്പോഴാണ് ഒരുവന് നിത്യജീവൻ സ്വന്തമാകുന്നത്, നിത്യജീവനിലേക്ക് കടക്കാൻ പറ്റുന്നത്. 2001 ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള കതിരൊളി മാസികയിൽ ഞാനൊരു പംക്തി എഴുതുന്നുണ്ടായിരുന്നു. നസ്രായൻ്റെ കഥകളിലൂടെ ഈശോ പറഞ്ഞ കഥകൾക്ക്, ഉപമാകഥകൾക്ക് പുനർവ്യാഖ്യാനം നൽകുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അന്ന് നല്ല ഇടയൻ്റെ ഉപമയ്ക്ക് പറഞ്ഞ ഒരു 2-ാം ഭാഗമുണ്ട്. അതിപ്രകാരമാണ്, അതായത് ഒരു ഇടയന് 100 ആടുകളുണ്ടായിരുന്നു. 100 ആടുകളെയും മക്കളെ പോലെ കരുതി വളർത്തി പോറ്റിക്കൊണ്ടുപോരുകയായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പുൽമേടിനോടും പുഴയോരത്തോടും യാത്ര പറഞ്ഞ് ഒരു സന്ധ്യയ്ക്ക് തിരിച്ച് ആലയിലേക്ക് ആടുകളെയും ആനയിച്ചു കൊണ്ടുപോവുകയാണ്. ആലയിലേക്ക് ആടുകളെ എന്നി പേര് വിളിച്ച് കടത്തി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇടയന് ഒരാടിനെ കാണുന്നില്ല. വീണ്ടും അയാൾ ഒന്നുകൂടെ പേര് വിളിച്ചു, ഒരാടിനെ, തൻ്റെ കുഞ്ഞാടിനെ കാണുന്നില്ല. കുഞ്ഞാടിനെ കാണാത്ത സങ്കടത്തിൽ ഇയാൾ ബാക്കി 99 വിട്ട് പുറത്തേക്ക് പോവുകയാണ്. കുഞ്ഞാടിനെ അന്വേഷിച്ച് അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങിയ ആട്ടിടയൻ കാറ്റിനോട് ചോദിച്ചു, എൻ്റെ പൊന്നോമനിയെ നീ കണ്ടോ? കണ്ടില്ല എന്ന് കാറ്റ് പറഞ്ഞു. കാട്ടാറിനോട് ചോദിച്ചു, എൻ്റെ പൊന്നോമനിയെ നീ എടുത്തോ? ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലല്ലോ, കാട്ടാറ് അവനോട് പ്രതികരിച്ചു. അതിനുശേഷം കുന്നിൻ ചെരുവിനോടും കുറ്റിക്കാടിനോടും ഇതേ ചോദ്യം തന്നെ ഇടയൻ ആവർത്തിച്ചു. അവരും കുഞ്ഞാടിനെ കണ്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ നിരാശനായി പാതിരാത്രിയുടെ കൂരിരുട്ടിൽ തിരിച്ചു പോരാൾ നോക്കുമ്പോൾ മറു കുന്നിൻ്റെ വശത്ത് ഒരു പ്രകാശം. ഇടയൻ അങ്ങോട്ട് ഓടിച്ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ കാണുന്നത് ശത്രുപാളയത്തിൻ്റെ നടുക്ക് സ്വന്തം പൊന്നോമന ബന്ധനസ്ഥനായിട്ട് കിടക്കുകയാണ്. അവർ കൊല്ലാൻ ശ്രമിക്കുകയാണ് കുഞ്ഞാടിനെ. മേലുകീഴ് നോക്കാതെ ഈ ഇടയൻ ശത്രുപാളയത്തിൻ്റെ മധ്യത്തിലേക്ക് എടുത്തുചാടി ബന്ധനസ്ഥനായ കുഞ്ഞാടിനെ വിമുക്തനാക്കിയിട്ട് ഒരു കരത്തിൽ കുഞ്ഞാടിനെയും മറുകരം കൊണ്ട് ആക്രമിക്കാൻ ഒരുങ്ങുന്ന ശത്രുക്കളെയും തടുത്ത് ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അതിനിടയ്ക്ക് ഇയാൾ മുറിവുകളേറ്റു. അതൊന്നും വകവയ്ക്കാതെ അവസാനം സ്വന്തം ആലയത്തിൽ തിരിച്ചെത്തി കുഞ്ഞാടിനെ രക്ഷിച്ചു. അപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലാകുന്നത് തനിക്ക് മാരകമായ മുറിവേറ്റിരിക്കുന്നു.
മാരകമായ മുറിവേറ്റ ഇടയൻ കിടപ്പിലായി. അങ്ങനെ അവസാനം മരണം സമീപിച്ചു കഴിഞ്ഞപ്പോൾ ഇടയൻ കുഞ്ഞാടിനെ അടുത്തേക്ക് വിളിച്ചിട്ട് അവസാനത്തെ ആഗ്രഹമായിട്ട് അവനോട് പറഞ്ഞു, നീയും എന്നെപ്പോലെ നല്ല ഇടയനാകില്ലേ? അത് പറഞ്ഞിട്ട് ഇടയൻ മരിച്ചു. അതുകൊണ്ട് തന്നെ കുഞ്ഞാടിൻ്റെ മനസ്സിൽ തന്നെ രക്ഷിച്ച ഇടയൻ്റെ അന്ത്യാഭിലാഷമായിരുന്നു എപ്പോഴും, നീയും എന്നെപ്പോലെ ഒരു നല്ല ഇടയൻ ആകില്ലേ? ഈ അന്ത്യാഭിലാഷം മനസ്സിൽ ആവർത്തിച്ച് ആവർത്തിച്ച് വന്നപ്പോൾ ഈ കുഞ്ഞാട് കൂട്ടുകാരോട് ചോദിച്ച്, എങ്ങനെയാ ഒരു നല്ല ഇടയനാകാൻ പറ്റുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, എടാ പോഷ, നീ വെറും ആടാ, നിനക്കൊരിക്കലും ഇടയനാകാൻ പറ്റില്ല. പക്ഷേ പിന്നീടും ഈ ഇടയൻ്റെ അന്ത്യാഭിലാഷം കുഞ്ഞാടിൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ അവൻ പോയി അവിടുത്തെ ആചാര്യന്മാരോട് ചോദിച്ചു, എങ്ങനെയാ ഒരു നല്ല ഇടയനാകാൻ പറ്റുക? അപ്പോൾ അവർ പറഞ്ഞു, ഇടയനാകണമെങ്കിൽ ആദ്യം വേണ്ടത് ഒരു ഇടയ വടി സംഘടിപ്പിക്കുക. കുഞ്ഞാട് പോയിട്ടൊരു ഇടയ വടി സംഘടിപ്പിച്ചു. പക്ഷേ അന്ന് രാത്രി വീണ്ടും ഈ നല്ല ഇടയൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടവനോട് പഴയ ചോദ്യം ആവർത്തിച്ചു, എന്നെപ്പോലെ നീയും ഒരു നല്ല ഇടയൻ ആകില്ലേ? ഇത്തവണ അവൻ പോയി ഗുരുക്കന്മാരോട് ചോദിച്ചു, നല്ല ഇടയനാകാനുള്ള വഴി എന്താണ്? അവർ പറഞ്ഞു, ഇനി നിനക്ക് വേണ്ടത് ഒരു കഴുതയാണ്. ഇടയനാണെങ്കിൽ ഒരു കഴുത വേണം, കഴുതപ്പുറത്തേ യാത്ര ചെയ്യാവൂ. അവൻ കഴുതയെ സംഘടിപ്പിച്ചു. പക്ഷേ അന്ന് രാത്രിയും വീണ്ടും ഇടയൻ പ്രത്യക്ഷപ്പെട്ട് അവനോട് പഴയ ചോദ്യം ആവർത്തിച്ചു. അവന് മനസ്സിലായി, ഇതുവരെ ഞാൻ നല്ല ഇടയൻ ആയിട്ടില്ല. അവൻ പോയി കൂട്ടത്തിലെ പുരോഹിതന്മാരോട് ചോദിച്ചു, നല്ല ഇടയനാകാനുള്ള വഴി. അവർ പറഞ്ഞു, ഇനി നിനക്ക് വേണ്ടത് ഒരു ഇടയ നായയാണ്. കാരണം ഇടയനാണെങ്കിൽ നയിക്കാനായിട്ടൊരു നായ വേണം. അവൻ അതിനെയും സംഘടിപ്പിച്ചു. പക്ഷേ അന്ന് രാത്രിയും വീണ്ടും ഇടയൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പഴയ ചോദ്യം, എന്നെപ്പോലെ നീയും ഒരു നല്ല ഇടയനാകില്ലേ? അവൻ പോയി കൂട്ടത്തിലെ മൂപ്പന്മാരോട് ചോദിച്ചു. അവർ പറഞ്ഞു, ഇനി നിനക്ക് ശരിക്കു പറഞ്ഞാൽ ആവശ്യമുള്ളത് ഒരു ആലയാണ്, ആടുകളെ കിടത്താനുള്ള ആല. അവൻ അതും സംഘടിപ്പിച്ചു. പക്ഷേ അന്ന് രാത്രിയും വീണ്ടും ഇടയൻ സ്വപ്നത്തിൽ പഴയ ചോദ്യമായിരുന്നു. ഇത്തവണ അവൻ പോയി ഗുരുക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും മൂപ്പന്മാരുടെയും പുരോഹിതന്മാരുടെയും സംഘത്തിൽ ചെന്നിട്ട് ചോദിച്ചു, എനിക്ക് ഇനി ഇടയനാകാൻ എന്നാ വഴി? അവർ പറഞ്ഞു, നിനക്കിനി ഒരു കുറവേയുള്ളൂ, കുറേ ആട് വേണം, എങ്കിലേ നീ ഇടയനാകും. അവൻ ഇത്തവണ പോയി കുറേ ആടിനെയും സംഘടിപ്പിച്ചു. അങ്ങനെ ഇടയനായെന്നുള്ള തൃപ്തിയോടെ കിടന്നുറങ്ങുമ്പോഴാണ് വീണ്ടും സ്വപ്നത്തിൽ ഇടയൻ പ്രത്യക്ഷപ്പെട്ടിട്ട് അവനോട് ചോദിച്ചു, എന്നെപ്പോലെ നീയും ഒരു നല്ല ഇടയനാകില്ലേ? അവൻ തിരിച്ചറിയുക, താൻ ഇതുവരെ ഒരു നല്ല ഇടയനായിട്ടില്ല എന്ന്. ഇടയനാകാനുള്ള എല്ലാ ഘടകങ്ങളും അവൻ്റെ കയ്യിലുണ്ട്. ഇടയ വടിയുണ്ട്, ആടുകളെ നയിക്കാനുള്ള ഒരു നായയുണ്ട്, ഒരു കഴുതയുണ്ട്, ആലയുണ്ട്, അതിനെല്ലാം ഉപരിയായിട്ട് ആടുകളുമുണ്ട്. എന്നിട്ടും താൻ എന്തേ നല്ല ഇടയൻ ആകുന്നു. ഈ സാമഗ്രികളെല്ലാം ശരിക്കു പറഞ്ഞാൽ ഇടയന്മാരാകാൻ ആഗ്രഹിക്കുകയും ഇടയന്മാരുടെ റോളിൽ നിൽക്കുകയും ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കുമുണ്ട്. പക്ഷേ എന്നിട്ടും എന്തേ നല്ല ഇടയൻ ആകുന്നില്ല. ഒരുവന് നല്ല ഇടയനാകാനുള്ള പ്രധാനപ്പെട്ട ഘടകം എന്താണ്? അത് ഇന്നത്തെ സുവിശേഷത്തിൽ 13-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നുണ്ട്. ശരിക്കു പറഞ്ഞാൽ ഇടയൻ എതിർ കഥാപാത്രമായിട്ട് നിൽക്കുന്നവൻ്റെ സ്വഭാവം പറയുമ്പോഴാണ് ഇത് സൂചിപ്പിക്കുന്നത്. 13-ാമത്തെ വചനത്തിൽ കൂലിക്കാരനെക്കുറിച്ച് പറയുമ്പോൾ ഈശോ പറയുന്നു, കൂലിക്കാരൻ അവൻ ഓടിപ്പോകുന്നത്, അവൻ കൂലിക്കാരനാകുന്നതുകൊണ്ടും അവന് ആടുകളെക്കുറിച്ച് താല്പര്യമില്ലാത്തതുകൊണ്ടുമാണ്. കൂലിക്കാരൻ ഈ ആടുകളെ വിട്ട് ഉപേക്ഷിച്ചു പോകുന്നു, ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നില്ല. അതിൻ്റെ കാരണം അവന് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നല്ല ഇടയൻ, ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന നല്ല ഇടയൻ്റെ പ്രധാന ഗുണം എന്താണ്? ഈ താല്പര്യമാണ്. ആടുകളോടുള്ള താല്പര്യം, ഹൃദയ താല്പര്യം. ഈ ഹൃദയ താല്പര്യമാണ് ഒരുവനെ നല്ല ഇടയനാക്കുന്നത്. ഏത് ജീവൻ ബലി അർപ്പിക്കാൻ മാത്രം അർപ്പണബോധമുള്ള ഇടയനാക്കി മാറ്റുന്നത് ഈ ഹൃദയ താല്പര്യമാണ്. ശരിക്കു പറഞ്ഞാൽ ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ വർഷം ഇറക്കിയ അപ്പസ്തോലിക പ്രബോധനം ആഹ്ലാദിച്ചാനന്ദിക്കുമെന്ന് അതിൻ്റെ 11-ാമത്തെ നമ്പരിലും 32-ാമത്തെ നമ്പരിലും ഇത് തന്നെയാണ് പറയുന്നത്. പാപ്പ പറയുന്നു 11-ൽ, നിൻ്റെ പാത നീ തിരിച്ചറിയുക. 32-ാമത്തെ നമ്പരിൽ പറയുന്നു, നിങ്ങളുടെ ഉൾവിളി തിരിച്ചറിയണം. വീണ്ടും ആവർത്തിക്കുന്നു, നിൻ്റെ ആന്തരിക സ്വത്വം, ഇന്നർമോസ്റ്റ് സെൽഫ് എന്നാണ് പറയുന്നത്, നിൻ്റെ ആന്തരിക സ്വത്വം തിരിച്ചറിയുക, അതാണ് വിശുദ്ധിക്കുള്ള മാർഗം. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ താല്പര്യമാണ്, നിനക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന നിയോഗം, നിൻ്റെ ജീവിത നിയോഗം തിരിച്ചറിയുക. അത് തിരിച്ചറിയുന്നിടത്താണ് വിശുദ്ധിയിലേക്കുള്ള വഴി ഉണരുന്നത്. പോരാ, അത് തിരിച്ചറിയുന്നിടത്താണ് നല്ല ഇടയൻ ആകാനുള്ള വഴി തുറന്നു വരുന്നത്.
പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന നോവലിൽ സാന്തിയാഗോ എന്ന് പറയുന്ന ഇടയബാലൻ ഇതിലെ പ്രധാന കഥാപാത്രം ഈ കഥാപാത്രത്തോട് മൽക്കിസദേക്ക് എന്ന് പറയുന്ന വൃദ്ധനായ രാജാവ് ഉപദേശിച്ചു കൊടുക്കുന്നത് എന്താണ്? അവൻ പറയുന്നത്, നിൻ്റെ ഹൃദയത്തിൻ്റെ താല്പര്യത്തെ നീ തിരിച്ചറിയുക, അതിനെ നീ പിന്തുടരുക, അത് സാധിക്കാനായിട്ട് നീ തീവ്രമായിട്ട് ആഗ്രഹിക്കുക, അപ്പോൾ ലോകം മുഴുവൻ നിൻ്റെ കൂടെ നിൽക്കും. നല്ല ഇടയനാകണമെങ്കിൽ ഇത് തന്നെയാണ് ഈശോ ആവശ്യപ്പെടുന്നത്, നിൻ്റെ ഹൃദയത്തിൻ്റെ താല്പര്യം നീ തിരിച്ചറിയുക, നിൻ്റെ ജീവിത നിയോഗം നീ തിരിച്ചറിയുക, ആ ഹൃദയ താല്പര്യത്തെ വളർത്തി അതിനെ പിന്തുടരുക, വിശ്വസ്തതയോടെ പിന്തുടരുക. പിന്തുടരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിനു വേണ്ടി നിൻ്റെ ജീവിതം സമർപ്പിക്കാനും അതിനു വേണ്ടിയിട്ട് ജീവിതം തന്നെ അപകടപ്പെടുത്താനും നിനക്ക് പറ്റുന്നിടത്താണ് നീ നല്ല ഇടയനായിട്ട് രൂപാന്തരപ്പെടുന്നത്. ജീവിത നിയോഗം, ഹൃദയത്തിൻ്റെ താല്പര്യം, അത് തമ്പുരാൻ എന്നിലും നിങ്ങളിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കുക, തിരിച്ചറിയുക, ആ ഹൃദയ താല്പര്യത്തിനായിട്ട് ജീവിതം സമർപ്പിക്കുക, അപ്പോഴാണ് നീ നല്ല ഇടയനായിട്ട് വളർന്നു വരുന്നത്. ഒരു കഥയുണ്ട് മത്തായി ചേട്ടൻ. മത്തായി ചേട്ടൻ ഇപ്പോൾ മുന്തിയ തരം പട്ടികളെ വളർത്തുകയാണ് പ്രധാനപ്പെട്ട ഹോബി. അങ്ങനെ ഒരിക്കൽ ഒരുത്തൻ നല്ല പട്ടി ഒരെണ്ണത്തിനെ വാങ്ങാൻ വന്നു. അയാൾ കൂട്ടത്തിൽ നിന്നും ഏറ്റവും മിടുക്കനായ ഒരു പട്ടിയെ തിരഞ്ഞെടുത്തു. എന്നിട്ട് ഇതിൻ്റെ വില എന്നാന്ന് ചോദിച്ചു. മത്തായി ചേട്ടൻ പറഞ്ഞു, 50,000 രൂപ. അയ്യോ, ഇയാൾ പറഞ്ഞു, 50,000 ഇച്ചിരി കൂടുതലല്ലേ. മത്തായി ചേട്ടൻ പറഞ്ഞു, അല്ല, ഇത് നമ്പർ വൺ സാധനമാണ്, ഇത് വിശേഷ ഗുണങ്ങളെല്ലാം പറഞ്ഞു. അവസാനം അയാൾ ചോദിച്ചു, അല്ല, ഇവൻ ആൾ വിശ്വസ്തനാണോ? അപ്പോൾ മത്തായി ചേട്ടൻ പറഞ്ഞു, 100% ഉറപ്പിക്കാം. അപ്പോൾ അയാൾ ചോദിച്ചു, അതെങ്ങനെ അത്ര ഉറപ്പ്? മത്തായി ചേട്ടൻ പറഞ്ഞു, ഇവനെ ഞാൻ 7 പ്രാവശ്യം വിറ്റു, 7 പ്രാവശ്യവും അവൻ തിരിച്ചു വന്ന് ആൾ വിശ്വസ്തനാണ്. വിശ്വസ്തനായിരിക്കുക, ഏത്? നിൻ്റെ ഹൃദയ താല്പര്യത്തോട്. ആ ഹൃദയ താല്പര്യത്തെ വിശ്വസ്തതയോടെ പിന്തുടരുമ്പോൾ, അതിനായിട്ട് നിൻ്റെ ജീവിതം അർപ്പിക്കുമ്പോൾ, നിൻ്റെ ജീവിത നിയോഗത്തിനായിട്ട് നിന്നെ തന്നെ അപകടപ്പെടുത്താൻ തയ്യാറാകുന്നിടത്താണ് നീ നല്ല ഇടയനായിട്ട് രൂപാന്തരപ്പെടുന്നത്. ഇവിടെയാണ് നീ നല്ല ഇടയനായ ക്രിസ്തുവിനെ, നല്ല ഇടയനായ ഈശോയെ അനുഗമിക്കുന്ന വ്യക്തിയായിട്ട് മാറുന്നത്. അങ്ങനെ അനുഗമിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിത്യജീവൻ. അതാണ് ഈശോ പറഞ്ഞത്, അനുഗമിക്കുന്നവന് നിത്യജീവൻ നൽകും. ഇങ്ങനെ സ്വന്തം ജീവൻ പോലും അപകടപ്പെടുത്തി ഈശോയെ അനുഗമിക്കുന്നു, നല്ല ഇടയനായ ഈശോയെ അനുഗമിക്കുന്നു, ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന നല്ല ഇടയനായ ഈശോയെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ നിൻ്റെ ഹൃദയ താല്പര്യത്തെ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ നീ നല്ല ഇടയനായി മാറുന്നു എന്ന് മാത്രമല്ല, നീ നിത്യജീവൻ സ്വന്തമാക്കുന്നു. നിൻ്റെ ജീവൻ മരണത്തിനപ്പുറത്തേക്ക് വളർന്നു നിൽക്കുന്ന ജീവനായി മാറുന്നു. ജീവനെ അനുദിനം അതിൻ്റെ നിറവിൽ ജീവിക്കാൻ പറ്റുന്നു. പോരാ, മരണത്തിന് പോലും തോൽപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ നിൻ്റെ ജീവൻ അതിൻ്റെ നിറവിലേക്ക് കടക്കുന്നു. അതിനാൽ ഈശോ ഇന്ന് എന്നോടും നിങ്ങളോടും പറഞ്ഞു തരുന്ന ഈ ജീവിത രഹസ്യം തിരിച്ചറിയാൻ ശ്രമിക്കും. ഏത്? നിൻ്റെ ജീവിതം അതിൻ്റെ നിറവിലാകാനും ആ ജീവൻ മരണത്തിനപ്പുറത്തേക്ക് നിലനിൽക്കാനുള്ള വഴി എന്താണ്? വഴിയൊന്നേ ഉള്ളൂ, നല്ല ഇടയനായ ഈശോയെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന നല്ല ഇടയൻ ആയ ഈശോ. അങ്ങനെ അനുഗമിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആടുകളോടുള്ള താല്പര്യം, നിൻ്റെ ഹൃദയ താല്പര്യം തിരിച്ചറിയുക, ആ ഹൃദയ താല്പര്യത്തെ പിന്തുടരുക, അതിനായിട്ട് ജീവിതം സമർപ്പിക്കുക. ഏത്? ഈ ഹൃദയ താല്പര്യത്തിന് വേണ്ടി സ്വയം അപകടപ്പെടുത്താൻ പോലും തയ്യാറാകുമ്പോൾ നിന്നിലെ ജീവൻ വളരും, നിന്നിലെ ജീവൻ വളരും, അതിൻ്റെ നിറവിലേക്ക് വളരും, മരണത്തിനപ്പുറത്തേക്കും നിലനിൽക്കുന്ന ജീവനായി അത് രൂപാന്തരപ്പെടും. നീ നല്ല ഇടയനാകും, നിത്യജീവനിലേക്ക് കടക്കുന്ന നല്ല ഇടയനായി രൂപാന്തരപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീ ഇന്ന് എന്നോട് ആവശ്യപ്പെടുന്നത് നിന്നെ അനുകരിച്ച് നല്ല ഇടയനാകുന്നിടത്താണ് ഞാൻ നിത്യജീവൻ സ്വന്തമാക്കുന്നത് എന്നാണ്. നല്ലിടയനായ നിന്നെ അനുഗമിക്കുമ്പോഴാണ് ഞാൻ നിത്യജീവനിലേക്ക് കടക്കുന്നത്. ഈശോയെ, ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന നല്ല ഇടയനായ നിന്നെ അനുഗമിക്കാൻ, നിന്നെ മാതൃകയാക്കാൻ, അതിന് നീ എന്നോട് പറയുന്ന ഹൃദയത്തിൻ്റെ താല്പര്യം തിരിച്ചറിയാനും അതിനുവേണ്ടി സമർപ്പിക്കാനും അതിനെ വിശ്വസ്തതയോടെ പിന്തുടരാനുമുള്ള കൃപ, അതിനുള്ള വലിയ കൃപ, അതിലൂടെ ജീവൻ അതിൻ്റെ നിറവിൽ ജീവിക്കാനുള്ള അനുഗ്രഹം ഈശോയെ എനിക്ക് നീ തരണമെന്ന് അമ്മേ.